നമസ്കാരം മരളി വാർത്തയിലേക്ക് സ്വാഗതം. കോവിഡ് കണക്കുകളിൽ ഞെട്ടിക്കുന്ന വർധനവാണ് ഒരു ദിവസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് 41,953 പേർക്കാണ് കോവിഡ് 19 സ്ഥിരീകരിച്ചിരിക്കുന്നത്. എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ രോഗികൾ, 6,558 രോഗികളാണ് എറണാകുളത്ത്. കോഴിക്കോട് 5,180 രോഗികളും, മലപ്പുറത്ത് 4,166, തൃശ്ശൂരിൽ 3,731, തിരുവനന്തപുരത്ത് 3,727, കോട്ടയത്ത് 3,432, ആലപ്പുഴയിൽ 2,951, കൊല്ലത്ത് 2,946, പാലക്കാട് 2,551, കണ്ണൂരിൽ 2,087, ഇടുക്കിയിൽ 1,396, പത്തനംതിട്ടയിൽ 1,282, കാസർഗോഡ് 1,056, വയനാട് 890 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ച കണക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 163,321 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 25.69 ആണ്. റുട്ടീൻ സാമ്പിൾ, സെന്റിനൻസ് സാമ്പിൾ, സി ബി നാറ്റ്, ടു നാറ്റ, പി ഒ സി ടി, പി സി ആർ, ആർ ടി എൽ, എ എം ബി, ആന്റിജൻ പരിശോധന എന്നിവ ഉൾപ്പെടെ ഇതുവരെ ആകെ 1,64,60,838 സാമ്പിളുകളാണ് പരിശോധിച്ചത്. യു കെ, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ എന്നീ രാജ്യങ്ങളിൽ നിന്നും വന്ന ആർക്കും തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിനകം കോവിഡ് 19 സ്ഥിരീകരിച്ചില്ല. അടുത്തിടെ യു കെ, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വന്ന 123 പേർക്കാണ് കോവിഡ് 19 സ്ഥിരീകരിച്ചത്. ഇവരിൽ 114 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ആകെ 11 പേരിലാണ് ജനിതക വകഭേദം വന്ന വൈറസിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 58 മരണങ്ങളാണ് കോവിഡ് 19 മൂലമെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടുകൂടി ആകെ മരണം 5,565 ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 283 പേർ സംസ്ഥാനത്തിനും പുറത്തുനിന്ന് വന്നവരാണ്. 38,896 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 2,657 പേരുടെ സമ്പർക്ക ഉറവിടവും വ്യക്തമല്ല. എറണാകുളം 6,466, കോഴിക്കോട് 5,078, മലപ്പുറത്ത് 3,932, തൃശ്ശൂരിൽ 3,705, തിരുവനന്തപുരത്ത് 3,267, കോട്ടയത്ത് 3,174, ആലപ്പുഴയിൽ 2,947, കൊല്ലത്ത് 2,936, പാലക്കാട് 1,048, കണ്ണൂരിൽ 1,906, ഇടുക്കിയിൽ 1,326, പത്തനംതിട്ടയിൽ 1,236, കാസർഗോഡ് 1,007, വയനാട് 868 എന്നിങ്ങനെയാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചവരുടെ കണക്ക്. 117 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. കണ്ണൂരിൽ 38, കാസർഗോഡ് 16, എറണാകുളം 14, പത്തനംതിട്ട 11, പാലക്കാട് 10, തൃശ്ശൂർ 9, വയനാട് 8, കൊല്ലം, ഇടുക്കി 3 വീതം, തിരുവനന്തപുരം, കോട്ടയം 2 വീതം, മലപ്പുറം 1 എന്നിങ്ങനെയാണ് ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന 23,106 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. തിരുവനന്തപുരത്ത് 2,221, കൊല്ലത്ത് 2,745, പത്തനംതിട്ടയിൽ 565, ആലപ്പുഴയിൽ 1,456, കോട്ടയത്ത് 2,053, ഇടുക്കിയിൽ 326, എറണാകുളത്ത് 2,732, തൃശ്ശൂരിൽ 1,532, പാലക്കാട് 998, മലപ്പുറത്ത് 2,711, കോഴിക്കോട് 3,762, വയനാട് 300, കണ്ണൂരിൽ 1,590, കാസർഗോഡ് 115 എന്നിങ്ങനെയാണ് പരിശോധനാ ഫലം നെഗറ്റീവായത്. ഇതോടുകൂടി 3,75,658 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 13,62,363 പേർ കോവിഡിൽ നിന്നും മുക്തി നേടി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.